ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ്. പണ്ടത്തെ പോലെ വീണ്ടും നമ്മൾ ലോക്ക്ഡൌൺ ആയി. അപ്പോ എല്ലാവരും ഇനി കേരളത്തിലും ലോക്ക്ഡൌൺ വരുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ലോക്ക്ഡൌൺ അല്ല, ശരിക്കും റെസ്ട്രിക്ഷൻ ആണ് ശനിയും ഞായറും. പക്ഷെ എനിക്ക് തോന്നുന്നു ലോക്ക്ഡൌൺ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല. കാരണം അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം ലോക്ക്ഡൌൺ വന്നപ്പോഴേക്കും കൊറോണ ഒക്കെ പോകേണ്ടതല്ലേ അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പൊ നമ്മൾ ഇന്നൊരു കിഡ്ലൻ ഫിഷ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് ഹോട്ട് ബോക്സ് നിന്നും. ഹോട്ട് ബോക്സ് ചെറിയ ചെറിയ ഞാൻ ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു പുതിയൊരു ബിരിയാണി ഫിഷ് ബിരിയാണി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ക്ലൗഡ് കിച്ചൺ ആട്ടോ, റെസ്റ്റോറൻ്റ് അല്ല, ക്ലൗഡ് കിച്ചൺ ആണ്. അപ്പോൾ അവരുടെ തന്നെ ഡെലിവറി ഉണ്ട്. 5 കിലോമീറ്ററിൻ്റെ അകത്ത്, ലൈക്ക് ഇത് പാലാരിവട്ടത്തെ എറണാകുളത്താണ് ഇവരുടെ സ്ഥലം. അപ്പോൾ 5 കിലോമീറ്ററിൻ്റെ അകത്താണെങ്കിൽ അവർ ഫ്രീ ആയിട്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൊമാറ്റോ സ്വിഗ്ഗി 3-Stop എന്ന ആപ്പിൽ കൂടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ബിരിയാണി അൺബോക്സ് ചെയ്യാം അല്ലേ? കമ ഓൺ സി, ബിരിയാണി വേണോ? ഓക്കെ കമ ഓൺ സി, എനിക്ക് നല്ല വിഷമമുണ്ട് നമുക്ക് ബിരിയാണി. അപ്പോൾ റേറ്റ് പറഞ്ഞിട്ടോ, ഒരു ഒരു ബിരിയാണിക്ക് 240 രൂപയുണ്ടോ? 240, നമ്മൾ 2 എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡെലിവറി ചാർജ് ഒന്നുമില്ല, കാരണം എൻ്റെ വീട് ഒരു എന്താ പറയുക ഒരു 5 കിലോമീറ്ററിൻ്റെ അകത്താണ്. അപ്പോൾ 3 കിലോമീറ്റർ ഉള്ളൂ ഇവിടെ. അത് ശരിക്കും പറഞ്ഞാൽ ക്ലൗഡ് കിച്ചൺ ആണ്, ടേക്ക് അവേസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, വാ. ശരിക്കും ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ നല്ല രസമുണ്ട്, നല്ല ഇങ്ങനെ കുറേ ചിത്രങ്ങളും ഇങ്ങനെ ഹോട്ട് ബോക്സിനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് മിക്കതും വരുന്നത്. ഇപ്പം ഞാൻ ഇവൻ്റെ ബീഫ് ബിരിയാണി മുന്നേ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ കിടപ്പുണ്ട്. ഇത് ഒരു ഫിഷ് ബിരിയാണിയാണ്, ഇത് സെറോട്ടെ പെട്ടെന്ന് പൊട്ടിച്ചത്. ഓക്കെ, നമ്മൾ 2 എണ്ണം ഉണ്ടത്, ഒന്നിതാണ്, 1 എണ്ണം കൂടി കിടക്കുന്നില്ല അകത്ത്. ഇത് 2-ാമത്തെ ബിരിയാണി, വേറെ ഒന്നുമില്ലല്ലോ. അപ്പം അതെ, പേപ്പർ ബാഗാണ്, പ്ലാസ്റ്റിക് എന്നുള്ളത് നല്ല കാര്യമുണ്ട്. അതെ, ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റ് ബിരിയാണി തുറക്കല്ലേ. സി മാറക്കേ, സിയൊക്കെ വിശന്നിട്ടേ. ഓക്കെ, ബിരിയാണി. അതെ, ടിഷ്യൂ പേപ്പർ ഉണ്ട്, ആ ടിഷ്യൂ ടിഷ്യൂ. പിന്നെ എൻ്റെ ഇപ്പോൾ ഉള്ളത് ഇത് ചമ്മന്തി ആവാം, ഒരു ചമ്മന്തി, പിന്നെ ഒരു അച്ചാർ, പിന്നെ സാലഡ്. പിന്നെ ഇവൻ്റെ ഒരു പ്രത്യേകത അറിയൂ, ബിരിയാണിക്കൊപ്പം പായസം തരുന്ന ഏക ആൾക്കാരാണ്. പായസം ഇന്ന് ഇപ്രാവശ്യം സേമിയ പായസം ഉണ്ടോ? കഴിഞ്ഞ വട്ടം ബീഫിനൊപ്പം എനിക്ക് അരിപ്പായസം ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബിരിയാണി, ബിരിയാണിയും ഫുഡ് ബിരിയാണിയും പേപ്പർ ബോക്സിനാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. ആകെ ഈ കണ്ടെയ്നേഴ്സ് മാത്രമേ പ്ലാസ്റ്റിക് ഉള്ളൂ. അതാണ് എനിക്ക് ഇതിൻ്റെ വേറൊരു ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ബിരിയാണി നല്ല മണമൊക്കെ വരുന്നില്ല കാർത്തി, നല്ല അമ്പേ. ചെറിയ റൈസാണ്, നമുക്ക് എന്തായാലും പ്ലേറ്റിലോട്ട് മാറ്റാം അല്ലേ? അപ്പൊ ക്വാണ്ടിറ്റി എത്ര ഉണ്ട്? ബിരിയാണി കമഴ്ത്താൻ പറ്റുമോ? പറ്റുമോ? അങ്ങനെയാണെങ്കിൽ കമഴ്ത്തിക്കോ, നമ്മള് കടയിലൊക്കെ കമഴ്ത്തുന്ന പോലെ. അങ്ങനെ ഫോൾഡ്, ആ അത് ഇവിടെ ഇവിടെ ഫോൾഡ് ചെയ്യും. എന്നിട്ട് ആ പ്ലേറ്റ്, യെസ്, കമൗണ്ടർ കത്തി തട്ട് തട്ടണം. അതാണ്, ആ ഇത് സിയ സ്പൂണൊക്കെ തരുന്നുണ്ട്. ആടി പോളി. ഞാൻ ജസ്റ്റ് ഇതിലെ, ഇത് ഫിഷ് ബിരിയാണി അല്ലേ? ആ ഫിഷ്, ആ മീനോടെ കിടുക മീന്. പയ്യെ പയ്യെ, ആ ഒരു വല്ല നല്ല വലിയ പീസ് നെയ്മീൻ കേട്ടോ, നോക്കി കണ്ടോ, നല്ല കിടലൻ നെയ്മീൻ. അതെ, ഇത് ഇത്രയും നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, ശരിക്കും നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ ആക്ച്വലി ഇതിൻ്റെ നേരത്തെ വേറെയും കുറേ ഐറ്റംസൊക്കെ അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചിക്കൻ ഷുവ, ബീഫ് ബിരിയാണി, പിന്നെ സ്നാക്ക്, എല്ലാം അടിപൊളി. നമ്മൾ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ വീഡിയോ, ഷോർട്ട് വീഡിയോസ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഇതിൻ്റെ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്, നല്ലൊരു ചൊടിയുള്ള നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ ബിരിയാണി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആണോ, അടിപൊളി ചമ്മന്തിയാണ്. അച്ചാർ നമ്മുടെ അച്ചാർ നാരങ്ങയാണ്, അച്ചാർ നാരങ്ങയാണ്. അപ്പം ഇനി നെയ്മീനും ബിരിയാണി കഴിക്കാം. ഓക്കെ, കഴിക്കാം നമുക്ക്. സിയ്ക്ക് വേണോ? എന്നാൽ ആദ്യം സിയ്ക്ക് കുറച്ച് കൊടുക്കാം. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഉണ്ട്, ആ ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിക്കട്ടെ, അച്ഛൻ കഴിക്കട്ടെ, ഞാൻ കൂടെ കഴിക്കട്ടെ. മീനിൻ്റെ മീൻ വേണോ? സിയ്ക്ക് മീൻ വേണോ? മീൻ വേണ്ടത് മീൻ വേണം, വേണോ? ഓക്കെ, വേണം. ശരി, ഞാൻ അച്ഛ കഴിക്കട്ടെ കേട്ടോ. ഒരു പപ്പടം കൂടി കിട്ടിയാൽ പൊളിക്കൂല്ലേ. വേണോ? കൊള്ളട്ടോ, സാധനം അടിപൊളി ഉണ്ട്. ഞാൻ ഫിഷ് ബിരിയാണി വലിയ ഫാനല്ല,
പക്ഷെ സാധനമായിട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അധികം ഫിഷ് ബിരിയാണി കഴിക്കാറ്, ഞാൻ മട്ടനും ബീഫൊക്കെ കഴിച്ചതൊന്നും എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇത് കൊള്ളാം, അടിപൊളി സാധനം. റൈസും മസാലയും ഇനി കുറച്ച് അമ്മന്തി കൂടി അടിക്കും. ബിരിയാണി എപ്പോഴും കഴിക്കണമല്ലോ, ചാലും അച്ചാറും മിക്സ് ചെയ്യരുത്, വരാം ബിരിയാണിൻ്റെ കംപ്ലീറ്റ് ഫ്ലേവേഴ്സ് പോകും. ചെറിയ ബിരിയാണി ഫാനാണ്, ചമ്മന്തി ഇട്ടിട്ട് അടിക്കും. അടിപൊളി. അപ്പം എറണാകുളത്തുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അവരുടെ എല്ലാം അടിപൊളിയാട്ടോ, ബീഫ് ബിരിയാണി ആണെങ്കിലും ഫിഷ് ആണെങ്കിലും ചിക്കൻ ഷൂവ് ആണെങ്കിലും, പിന്നെ അവർക്ക് ഇഫ്താറിന് സ്നാക്സിൻ്റെ ഒക്കെ ബോക്സ് ഒക്കെ. ക്യാമറ പിടിച്ചിട്ട് എൻ്റെ വൈഫ് കാർത്തിയാണ്, അവൾക്ക് ക്ഷമ കെട്ട് നിൽക്കുക, വിശന്ന് ഞാൻ കഴിക്കും. കുറച്ച് കുറച്ച് നേരം കൂടി ഇട്ടാൽ അങ്ങനെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ട്രൈ ചെയ്യാം. ഹോട്ട് ബോക്സിന് ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. കാര്യം നേരത്തെ പറഞ്ഞുകൊണ്ട് സൊമാറ്റോ സ്വിഗ്ഗി 3 stops വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. നമുക്ക് സംഭവം അടിപൊളിയാണ്. ഇവിടെ പാലവട്ടം പൈപ്പ് ലൈൻ റോഡിലാണ് അവിടെ ഇവരുടെ കിച്ചനുള്ളത്. നിങ്ങൾക്ക് നേരിട്ടും പോയി ഫുഡ് എടുക്കാം, ഡൈനിങ് ഇല്ല കാരണം റെസ്റ്റോറൻ്റ് അല്ല. അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കുക, ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് എൻജോയ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻസ് അറിയിക്കുക. ഓക്കെ, മീമി വേണോ? അതല്ല ഞാൻ ചോദിച്ചു മീമി വേണോ എന്നപ്പോഴേ. എന്നാ സീക്ക് മീൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇഷ്ടമായോ? ഹൗ ഇസ് ഇറ്റ്? ഗുഡ്, ഗുഡ്. ഹൈ ഫൈ, ബായ് പറ. ബായ്, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബായ്. അപ്പോൾ അത് ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞു, നല്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, രക്ഷയില്ല, വയറ് ഫുള്ളായിപ്പോയി. ഇനി പായസത്തിൻ്റെ സമയമാണ്, പായസം കുടിക്കാം. കഴിഞ്ഞ വട്ടം ഞാൻ ബീഫ് ബിരിയാണി മേടിച്ചപ്പോൾ അരിപ്പായസമായിരുന്നു, നല്ല രസമാണ്. എന്നാലും എനിക്ക് പായസം പൊതുവെ ഭയങ്കര മധുരം നിൽക്കുന്ന ഒട്ടും ഇഷ്ടമല്ല, ഒരു ന്യൂട്രൽ നിൽക്കണം. ഇത് നന്നായിട്ടുണ്ട് കേട്ടോ, സാധനം കൊള്ളാം. അടിപൊളി, കഴിക്കാനുള്ള സ്പേസ് ഇല്ല, വേറെ നടന്നു പോയി. അപ്പോൾ ശരി, ബൈ.